സ്വാമിജി ഭാഗവതം അതിൽ ശ്രീകൃഷ്ണൻ ഈശ്വരനാണ് ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണൻ നമുക്ക് ഈശ്വരനല്ലേ ചിലർ ഇതിഹാസങ്ങൾ നോക്കുകയും ശ്രീകൃഷ്ണൻ വെറും ഗുരുവാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു ഇതുപോലെ പുരാണങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നു ഇതിനൊരു ഉത്തരം അങ്ങ് നൽകിയാലും ഇത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്നു ദയവ് ചെയ്ത് ഉത്തരം നൽകിയാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് താൻ ആരാണെന്ന് സംഭവാം യാത്മമായയാ ഞാൻ ആത്മമായയാ സ്വന്തം മായാശക്തിയെ സ്വീകരിച്ച് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈശ്വരൻ സ്വയമേവ ധർമ്മ സംസ്ഥാപനാർത്ഥം ശ്രീകൃഷ്ണനായി വന്നു ആ ഭാവത്തിലാണ് നമ്മൾ കൃഷ് ഭഗവാനെ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നത് ആദരിക്കുന്നത് ആ ശ്രീകൃഷ്ണന് പല ഭാവങ്ങളുണ്ട് ഇതെല്ലാം ഭാവങ്ങളിൽ പെരുമാറി ഗുരുവാണ് ഗുരുമാത്രമാണോ ശിഷ്യനായില്ലേ ശിഷ്യനുമാണ് യോധാവായില്ലേ യോധവായി വാഹനം ഓടിക്കുന്ന ആളായില്ലേ ആയി ജഗദ്ഗുരുവായിട്ട് ഗീത ഉപദേശിച്ചില്ലേ ചെയ്തു ഏറ്റവും വിവാഹം കഴിച്ച് അവരിൽ സന്താനോൽപാദനം ചെയ്തില്ലേ ചെയ്തു ധാരാളം സമ്പത്ത് സമാർജിച്ചില്ലേ ഒരു വലിയ പട്ടണം തന്നെ രൂപപ്പെടുത്തിയില്ലേ ചെയ്തു അപ്പം ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയായിട്ട് ഭഗവാൻ വ്യവഹരിച്ചു അപ്പം ഏത് ദൃഷ്ടിയിൽ എങ്ങനെ നോക്കണോ അങ്ങനെ കാണാം ഭഗവാനെ പക്ഷേ ആ നോട്ടം ആദരപൂർവമായിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യ കൃഷ്ണനെ ഇല്ല അങ്ങനൊരാൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞോളൂ ഒന്നാ വിരോധമില്ല നിങ്ങൾ കൃഷ്ണനെ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ എവിടുന്ന് കൃഷ്ണനെ മനസ്സിലാക്കി ശാസ്ത്രങ്ങളെന്ന് മനസ്സിലാക്കി എങ്കിൽ ആ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പോലെ കൃഷ്ണനെ സ്വീകരിക്കേണ്ടി വരും എന്ന് അവരോട് നമുക്ക് മറുപടി പറയാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ കൃഷ്ണനെ ഇല്ല എന്ന് പറഞ്ഞയക്കാം കൃഷ്ണനേ ഇല്ല കൃഷ്ണൻ ഉണ്ടായിട്ടേ ഇല്ല നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കൃഷ്ണൻ ഉണ്ടായി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വിരോധം ഇല്ല അങ്ങനെ പറഞ്ഞോട്ടെ അല്ല കൃഷ്ണനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പ്രകാരം കൃഷ്ണനെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണ പുരുഷോത്തമനായിട്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയായിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥം മായയെ സ്വീകരിച്ച് അവതരിച്ച ഭഗവാനായിട്ടാണ് ചരിതം പറയപ്പെട്ടിട്ടുള്ളത് അങ്ങനെ സ്വീകരിക്കണം അല്ലെങ്കിൽ കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്നങ്ങ് പറഞ്ഞേക്കാം പണ്ട് നമ്മുടെ ഇടമുറക് പുസ്തകം എഴുതിയില്ലേ കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല സന്തോഷം ഒരു വിരോധമില്ല അദ്ദേഹത്തോട് ഒരു വിരോധം തോന്നില്ല അദ്ദേഹത്തിന്റെ വീക്ഷണം അതാണ് അപ്പൊ കൃഷ്ണനെ സ്വീകരിക്കുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പോലെ സ്വീകരിക്കണം അല്ലാതെ വയ്യ അപ്പം ഭഗവാൻ മായാശക്തിയെ സ്വീകരിച്ച് സ്വയം വശീകരിച്ച് ധർമ്മ സംസ്ഥാപനാർത്ഥം കൃഷ്ണഭാവത്തിൽ വന്നു ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയാണ് അതുകൊണ്ട് ഗുരുവായി കാണുന്നോ സന്തോഷം ഗുരുവാണ് ശിഷ്യനായി കാണുന്നോ സന്തോഷം ശിഷ്യനുമാണ് എല്ലാം എല്ലാമാണ് ഭഗവാൻ അപ്പം ഏ യഥാമാം പ്രപത്യന്ത് താം സദൈവ ഭജാമ്യഹം എന്നുള്ളതാ ഭഗവാന്റെ രീതി ആര് ഏത് രീതിയിലാണോ ഇങ്ങോട്ട് ഭജിക്കുന്നത് അതേ രീതിയിൽ അനുഭജിക്കും അതാണ്